ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2022-23 അധ്യയന വർഷത്തിലെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ പെയർ. ലുക്ക് അറ്റ് ദ കാർഡ്സ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ സ്റ്റുഡൻറ്സ്. സെലക്ട് എ കാർഡ് ഫ്രം ദ സെക്കൻഡ് റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ദ 1 ഇൻ ദ ഫസ്റ്റ് റോ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് റോയും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് റോയും ഉണ്ട്. ഫസ്റ്റ് റോയിൽ ഈക്വൽ ആയത് സെക്കൻഡ് റോയിലേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. 5² ഓൾ റേസ് ടു സ്ക്വയർ. അപ്പോൾ അത് രണ്ടാമത്തെ റോയിൽ ഏതുമായിട്ടാണ് ഈക്വൽ ആവുക? അപ്പോൾ 5² എന്ന് പറഞ്ഞാൽ 25 ആണ്, 25² അപ്പോൾ ഈ രണ്ടാമത്തേൽ 25² എന്നുണ്ട്. അപ്പോൾ അത് അതിലോട്ടാണ് മാച്ച് ആവുക. അപ്പോൾ 5² ഈസ് ഈക്വൽ ടു 25². ഓക്കെ, ഇനി രണ്ടാമത്തെ റൂട്ട് ഓഫ് 196, 196 റൂട്ട്. 196 റൂട്ട് എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 × 14 അത് ചെയ്താലാണ് നമുക്ക് 196 കിട്ടുക. അപ്പോൾ റൂട്ട് ഓഫ് 196, റൂട്ട് ഓഫ് 196 ഈസ് ഈക്വൽ ടു 40. ഇനി അടുത്തത് സി, 0.0004, അതെന്ന് പറഞ്ഞാൽ എന്താണ്, 0.02 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് 0.0004 എന്ന് കിട്ടും. ഇനി ഡി, ഡി എന്താണ്, 10 റേസ് ടു ക്യൂബ് ഹോൾ ഹോൾ സ്ക്വയർ. അതായത് 10 ക്യൂബ് എടുക്കുക, ദെൻ ആ ക്യൂബിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് ഏതാ കിട്ടുക, ഒന്നാമത്തെ എണ്ണ കിട്ടുക. അതായത് 1 × 10 100 1000 അങ്ങനെ എണ്ണി നോക്കിയാൽ എത്ര പൂജ്യം ഉണ്ട്, 1, 2, 3, 4, 5, 6, 6, 0, 1. അപ്പോൾ അത് അതിലോട്ട് മാച്ച് ചെയ്യുക. ദെൻ 3/2 ഹോൾ സ്ക്വയർ. 3/2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും, 2 1/4 ആയിരിക്കും. അപ്പോൾ 3 1/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 1/4. ആക്ടിവിറ്റി 2, ലെറ്റ്സ് മെഷർ ആൻഡ് ഡ്രോ. അപ്പോൾ വരയ്ക്കാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം, ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എ ബി 6 സെൻറ്റിമീറ്റർ, ബി സി 9.5 സെൻറ്റിമീറ്റർ, ആൻഡ് ആംഗിൾ എ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മളൊരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് നമ്മൾ എ ബി 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എ ബി 6 സെൻറ്റിമീറ്റർ വരച്ചു, എന്നിട്ട് നമ്മൾ ആംഗിൾ എ മാർക്ക് ചെയ്യുക. ദെൻ പൊട്രാക്ടർ വെച്ചിട്ട്, ഒരു ഭാഗത്ത് പൊട്രാക്ടർ വെച്ചിട്ട് ആ ഭാഗത്ത് ആംഗിൾ എ മാർക്ക് ചെയ്യുക. ദെൻ ആ ലൈന് നീട്ടി വരയ്ക്കുക. ഓക്കെ, ദെൻ ബി, ബിയുടെ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിയുടെ പോയിന്റിൽ നമ്മൾ കോമ്പസിൽ 9.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ ആംഗിൾ എയുടെ ലൈൻ നീട്ടി വരച്ചില്ലേ, അതിൽ എത്ര എവിടെയാണ് 9.5 വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് അവിടെ പോയിൻ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ആർക്ക് വരച്ചിട്ട് ആ ലൈൻ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് എ ബി 6 സെൻറ്റിമീറ്ററും, ബി സി 9.5 സെൻറ്റിമീറ്ററും, ആംഗിൾ എ 100 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ദെൻ മെഷർ ആൻഡ് റൈറ്റ് ആംഗിൾ ബി, അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഒരു ആംഗിൾ 100 തന്നിട്ടുണ്ട്. അപ്പോൾ 100 ബാക്കി രണ്ട് ആംഗിൾസ് എത്ര വരും, ബാക്കി രണ്ട് ആംഗിൾസും കൂടിയിട്ട് 18 വരിക, 80. അപ്പോൾ ഒരു ഭാഗത്തെ ആംഗിൾ, അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, 18/2 ഈസ് ഈക്വൽ ടു 40°. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം, ആക്ടിവിറ്റി 3. Activity 3, a rectangular wall of the maths lab is painted using different colors. അപ്പോൾ ഒരു റെക്ടാങ്കുലർ വാള്, മാത്സ് ലാബിലത്തെ റെക്ടാങ്കുലർ വാള് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ വാൾ, അപ്പോൾ ഈ വാളിൻ്റെ ഏരിയ എത്രയായിരിക്കും. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ L × B ആണ്. L എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ഉം 5 ഉം, അതായത് 15 സെൻറ്റിമീറ്ററും. ദെൻ ഏരിയ, ദെൻ ബ്രെഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ L × B ചെയ്താൽ 15 × 6 ഈസ് ഈക്വൽ ടു
തൊണ്ണൂറ് മീറ്റർ. അപ്പോൾ ഏരിയ ഓഫ് ദ വാൾ എന്ന് പറയുന്നത് 90 മീറ്റർ ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് ബ്ലൂ. ബ്ലൂ കളർ അടിച്ചെടുത്തുള്ള ഏരിയ എത്രയായിരിക്കും? അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, ബ്ലൂ സൈഡ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ് കിട്ടും നമുക്ക്. ബേസ് 8 എന്ന് കിട്ടും. ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6, അതായത് ഹാഫ് ഇൻറ്റു 48 ഇസ് ഈക്വൽ ടു 24 സ്ക്വയർ മീറ്റർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് റെഡ്. റെഡ് അടിച്ച ഭാഗത്തുള്ള ഏരിയ എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ റെഡ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് റെഡും ബ്ലൂവും യെല്ലോയും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഏരിയയിൽ നിന്ന് യെല്ലോയുടെയും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെയും ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റെഡിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ആ മെത്തേഡ് വഴിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. കൂട്ടുകാർക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ എടുത്തു, എന്നിട്ട് യെല്ലോൻ്റെ അവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ ഇതുപോലെ വരച്ചപ്പോൾ നമുക്ക് അതിൽ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 50 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ രണ്ട് എന്നെടുത്ത ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് ബി എച്ച് അപ്ലൈ ചെയ്യുക. ഹാഫ് ഇൻറ്റു ബേസ് 1 ആണ്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞത് 6 ആണ്. അപ്പോൾ നമുക്ക് ചെയ്താൽ 3 എന്ന് ഉത്തരം കിട്ടും. ഇപ്പോൾ ആ യെല്ലോൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 പ്ലസ് 15 ആണ്. ഓക്കെ, ബ്ലൂവിൻ്റെ ഏരിയ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, 24 ആണ്. ഓക്കെ, ഇനി ഈ ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ 90-ൽ നിന്ന് ഈ ബ്ലൂവിൻ്റെയും അതുപോലെ തന്നെ യെല്ലോൻ്റെയും ഏരിയ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിൻ്റെ ഏരിയ കിട്ടും, അതായത് 90 മൈനസ് 50 പ്ലസ് 3 പ്ലസ് 24. ഓക്കെ, ഇനി 50 പ്ലസ് 3 പ്ലസ് 24 ചെയ്താൽ നമുക്ക് 42 കിട്ടും, അതായത് 90 മൈനസ് 42 ഇസ് ഈക്വൽ ടു 48 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ദ പാറ്റേൺ. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ് ദ പാറ്റേൺ. അപ്പോൾ പാറ്റേൺ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ 11 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 21 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ, 31 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ, 41 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ. അപ്പോൾ ഇനി അടുത്തത് എന്ത് വരും? 11 21 31 41, ദെൻ അടുത്തത് 51 സ്ക്വയർ. അതിൻ്റെ അടിയിൽ എന്ത് വരും? 61 സ്ക്വയർ. ദെൻ -1 സ്ക്വയർ 11 സ്ക്വയർ 21 സ്ക്വയർ 31 സ്ക്വയർ. അപ്പോൾ ഇനി അടുത്തത് 41 സ്ക്വയർ, ഇനി അടുത്തത് 51 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് 120 320 520 720. 1 2 3, അപ്പോൾ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്, 5 കഴിഞ്ഞാൽ 6 7. അപ്പോൾ ഇനി അടുത്തത് 8 9 9 2 0. ഇനി 9 കഴിഞ്ഞാൽ 10 11 11 2 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നെക്സ്റ്റ് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദീസ് പാറ്റേൺ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൈറ്റ് ദ 9th ലൈൻ ഓഫ് ദീസ് പാറ്റേൺ. ഇത് ഈ പാറ്റേണിൻ്റെ 9th ലൈന് എത്രയായിരിക്കും? അപ്പോൾ ഈ പാറ്റേൺ ഇങ്ങനെ 9 വരെ എഴുതി പോയാൽ നമുക്ക് കിട്ടും, അതല്ലാണ്ട് നമുക്ക് കിട്ടും 1 2 3 4 5 6 പാറ്റേൺ ആയി. അപ്പം ഇനി 9-ലേക്ക് എത്തിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. അതല്ലാണ്ട് നമുക്ക് കിട്ടും 1 വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇനി 9th വരുമ്പോൾ ആ 1-ന് പകരം 9 എന്ന് വരും. 9 1 ഹോൾ സ്ക്വയർ, അതായത് 91 ഹോൾ സ്ക്വയർ മൈനസ് പിന്നെ അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് 81 സ്ക്വയർ ഈസ്
ഈക്വൽ ടു 1720 എന്ന് കിട്ടും. ഈ പാറ്റേൺ എഴുതി പോയാൽ മതി, ഒമ്പതാമത്തെ ടേം അല്ലാതെ എഴുതാനൊന്നുമില്ല. അപ്പം അങ്ങനെ പോയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺ ആൻഡ് ഡിഫറൻസ് ഇൻ ദ സ്ക്വയേഴ്സ്. അപ്പം എന്താണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺ ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ്. എന്താണ് 10 times, അതാണ് റിലേഷൻ. അതായത് 11 + 1 = 12, അതായത് 120 എന്ന് കിട്ടും. ദെൻ 21 + 11 = 32, അതായത് 320. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് 10 times ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 155 - 145 എത്രയായിരിക്കും? അപ്പോൾ ഇത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 155 ആദ്യം കാണുക, എന്നിട്ട് 145 കാണുക, പിന്നെ അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചധികം സമയമെടുക്കും, എന്നാലും ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് 155 കൂടെ 145 ആഡ് ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. ആ 300 കൂടെ ആ കിട്ടിയ ആൻസറോട് കൂടെ ഒരു 10 multiply ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും 3000 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 5, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ്. ഓക്കെ, എ ഗുഡ് ട്രെയിൻ ഓഫ് ലെങ്ത് 360 meters പാസസ് എൻ ഇലക്ട്രിക് പോസ്റ്റ് ഇൻ 24 seconds. എ ഗുഡ്സ് ട്രെയിൻ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 360 meters ആണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു 24 seconds കൊണ്ട്. ഹൗ മെനി മീറ്റേഴ്സ് വിൽ ദ ട്രെയിൻ ട്രാവൽ ഇൻ 1 second? ഒരു സെക്കൻഡിൽ ഈ ട്രെയിന് എത്ര ദൂരം ട്രാവൽ ചെയ്യും? അതായത് ഇവിടെ ട്രെയിനിൻ്റെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, D/T, അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ടൈം 24. അപ്പോൾ 360 / 24 = 50 meters എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ദ ട്രെയിൻ ട്രാവൽ ഇൻ എൻ അവർ? ഒരു ഹവറിൽ ഈ ട്രെയിന് എത്രത്തോളം ട്രാവൽ ചെയ്യും? ഹൗ മെനി കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 15 ഇപ്പോൾ കിട്ടിയ സ്പീഡ് ഇൻറ്റു 60 ചെയ്യുക അല്ലേ. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഒരു ഹവറിലാണല്ലേ, അപ്പോൾ നമ്മൾ 60 × 60 ചെയ്യുക. അതായത് 15 × 60 = 5400 meters. ഓക്കെ, അതായത് 5400 meters എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഹൗ മെനി കിലോമീറ്റേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? 54 kilometers ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം, അടുത്ത ആക്ടിവിറ്റി, ആക്ടിവിറ്റി 6, ലെറ്റ്സ് ഡ്രോ എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ വരക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ABC ഇൻ വിച്ച് AB = 8 centimeters, AC = 6 centimeters ആൻഡ് BC = 7 centimeters. അപ്പോൾ അത് കൂട്ടുകാർ വരക്കുക. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരക്കുക. AB 8 centimeters എടുക്കുക, ദെൻ AC 6 centimeters, BC 7 centimeters കോമ്പസ് വെച്ചിട്ട് ആൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കൂട്ടുകാർക്ക് വരക്കാം. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ അടിയിലത്തെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 sets of measures വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ ട്രയാങ്കിൾസ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് വരക്കാൻ പറ്റുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സെറ്റ് ഓഫ് 2 sets of measurements എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതൊക്കെ വരിക? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 7 centimeters, 8 centimeters, 4 centimeters, അതുപോലെ തന്നെ 6 centimeters, 8 centimeters, 3 centimeters. ഓക്കെ, അപ്പോൾ 1 ഉം 5 ഉം ഇതിൻ്റെ ഉത്തരം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദെൻ ആക്ടിവിറ്റി 8, പിക്നിക്. എ കാർ സ്റ്റാർട്ടഡ് അറ്റ് 6 AM ഫ്രം തിരുവനന്തപുരം ടു മൂന്നാർ. ഇറ്റ് ട്രാവൽസ് അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 45 kilometers per hour ആൻഡ് റീച്ച് ഇറ്റ് മൂന്നാർ അറ്റ് 11 noon. അറ്റ് ദ സെയിം ടൈം എ ബസ് ഫ്രം തിരുവനന്തപുരം ടു മൂന്നാർ ട്രാവൽസ് അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 30 kilometers per hour. അപ്പോൾ എന്താണ് പറയുന്നത്? എ കാർ സ്റ്റാർട്ട്സ് അറ്റ് 6 AM ഫ്രം തിരുവനന്തപുരം ടു മൂന്നാർ. അപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു 6 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന്
മൂന്നാറേക്ക്. അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ പെർ അവർ ആണ്. ദെൻ മൂന്നാറ് 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്ക് എത്തി. അറ്റ് ദ സെയിം ടൈം എ ബസ്, അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് പോകുന്നുണ്ട്. അറ്റ് എ ആവറേജ് സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവറിലാണ്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഡിസ്റ്റൻസ്? അപ്പോൾ ഈ കാർ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ടൈം ഇൻറ്റു സ്പീഡ് ചെയ്യുക. ടൈം 6 ആണ്, സ്പീഡ് 45 ആണ്. അത് ചെയ്താൽ നമുക്ക് 270 എന്ന് കിട്ടും, 270 കിലോമീറ്റർ. ദെൻ കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു റീച്ച് മൂന്നാർ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബസ് എടുത്ത സമയം എത്രയായിരിക്കും? അപ്പോൾ എന്തായിരിക്കും ടൈം ടേക്കൺ ബൈ ബസ്? ഈസ് ഈക്വൽ ടു 270 ബൈ 30 ഈസ് ഈക്വൽ ടു 9 hours എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, if the car had traveled at an average speed of 54 km/h, when would it reach Moonar? appo 54 km/h la aanu car poyadengi ee car eppol aayirikkum Moonar la ethittundava? adu kandupidikka nammal endha cheyyande 270 by 54. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. 5 hours മതി. അപ്പോൾ എപ്പോഴായിരിക്കും എത്തിയിട്ടുണ്ടാവുക? 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 5 മണിക്കൂർ മതി മൂന്നാറിലേക്ക് എത്താൻ. അപ്പോൾ 6 കഴിഞ്ഞ് 7 8 9 10 11 11 AM വണ്ടി അവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.